ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡെക്സ് അനലൈസ് ചെയ്യാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് നിഫ്റ്റി ഫോം ചെയ്യുന്നത്, അതായത് ഏകദേശം ഓപ്പൺ ക്ലോസ് സിമിലർ ആയിരുന്നു. ഇൻഡിസിസീവ് ക്യാൻഡിലാണ് ഡോജി എന്ന് പറഞ്ഞാൽ, സോ ഒരു 300 പോയിൻറ്റ്സ് പോസിറ്റീവ് ഗ്യാപ്പ് അപ്പിൽ വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സൈഡ് വേസ് അപ് ട്രെൻഡ് പോയിട്ട് ഒരു ചെറിയ റിക്കവറി പോലെ വന്നു, ബട്ട് എന്നിട്ട് ഫുൾ സൈഡ് വേസ് പോയി, 180 പോയിൻറ്റ്സ് നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ തുടർന്ന് ഡൗൺ ട്രെൻഡ് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. 23,898 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,600, 23,200 വരെ പോകാം. അതല്ല, 24,370 മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റിക്കവറി ആകുകയാണെങ്കിൽ 25,300 പോകും, അല്ലെങ്കിൽ മിക്കവാറും ഡൗൺ ട്രെൻഡ് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയാലേ നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റി സൈഡ് വേസ് തന്നെ, 4 ദിവസമായിട്ട് തുടർന്ന് സൈഡ് വേസ് തന്നെയാണ്. 37 പോയിൻറ്റ്സ് നല്ല പോസിറ്റീവ് ആയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, 33 പോയിൻറ്റ്സ് പോസിറ്റീവ്. എന്നാലും അതും സൈഡ് വേസ് തന്നെ, മിഡ് ക്യാപ്പും സൈഡ് വേസ് ആണ്. പക്ഷേ ഇന്നലെ ഒരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു മിഡ് ക്യാപ്പ്, അതുകൊണ്ട് ഇന്ന് 41 പോയിൻറ്റ്സ് നെഗറ്റീവ് ആയിട്ടുണ്ട്. സെൻസസും സൈഡ് വേസ്. സോ ഓവറോൾ ഒരു മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്, കാരണം ഗെയിനേഴ്സിനെക്കാളും കൂടുതൽ ലൂസേഴ്സ് ആണ് വന്നിരിക്കുന്നത്, ക്ലോസേഴ്സ്. ഓക്കെ, അപ്പോൾ ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് HDFC ലൈഫ്. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് ഫാർമ സെക്ടറ്. വേർസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക നിഫ്റ്റി IT സെക്ടർ. ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് LTI മൈൻഡ്രി. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ വന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിൽ സിംഫണി നല്ല പെർഫോം ചെയ്തിരിക്കുകയാണ്. സിംഫണി 10.50% കയറിയിട്ടുണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾസിൽ 3rd പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് BASF ഇന്ത്യ 9.13% കയറിയിട്ടുണ്ട്. അതുപോലെ BSE 8.39, റൂട്ട് മൊബൈൽസ് 8.32%, ത്രിവേണി ടർബൈൻ 7.78%, DCM ശ്രീറാം 5.46%, അതുപോലെ ക്രിസിൽ 5.37%, ജസ്റ്റ് ഡയൽ 5.12% കയറിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ടോപ്പ് ലൂസേഴ്സിൽ വന്ന സ്റ്റോക്കുകൾ 302 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടോപ്പ് ലൂസർ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ലെമൺ ട്രീ ഹോട്ടൽസ് തന്നെയാണ്. 9.49% താഴേക്ക് പോയിട്ടുണ്ട്. പിന്നെ ബാലാജി അമൈൻസ് 6.96% താഴേക്ക് പോയിരിക്കുന്നു. അതുപോലെ കെംപ്ലാസ്റ്റ് 6.62% പോയിരിക്കുകയാണ്. ആസ്ട്രാസെൻക ഫാർമ 6.60% താഴേക്ക് പോയിരിക്കുന്നു. കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് 6.27%, NOCIL 5.07% താഴേക്ക് പോയിരിക്കുകയാണ്. ഒത്തിരി സ്റ്റോക്കുകളുണ്ട്, ബട്ട് അതിൽ 5% അതിന് മുകളിൽ വന്ന സ്റ്റോക്കുകളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ നോക്കുന്നതിന് മുന്നേ, ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ ബൾക്കായിട്ട് ഒരു സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ബൈ ഓൺ ഡിപ്സ് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ലെമൺ ട്രീ ഹോട്ടൽസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉള്ള പ്രൈസിനേക്കാളും കുറച്ചുകൂടെ താഴെ വന്നിട്ട് നിങ്ങൾ മേടിച്ചു വയ്ക്കാം. അങ്ങനത്തെ രീതിയിൽ പിന്നെ കുറച്ച് മുകളിൽ പോകുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ ബൈ ഓൺ ഡിപ്സിൽ വരുന്ന ആ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. നല്ലതാണ്, ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇപ്പോൾ നല്ലതല്ല.
ഇപ്പോൾ ഡിസ്ക്ലെയ്മർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റർ ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ വാലുവേഷൻ, അതുപോലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, ടെക്നിക്കൽ ബ്രേക്കൗട്ട്, ഇതെല്ലാം ടെക്നിക്കൽ എങ്ങനെയാണ് സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത്, മെയിനായിട്ട് മാർക്കറ്റ് കണ്ടീഷൻ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതിൽ സ്വിംഗ് ട്രേഡിംഗ് ഫോക്കസ് ചെയ്യുന്നു. 2 വീക്സ് ടു 1 മന്തിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇന്ന് നോക്കാനായിട്ട് പോകുന്ന സ്റ്റോക്ക് DCM ശ്രീരാം. 1151 rupees ട്രേഡ് ചെയ്യുന്നു. നല്ലൊരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ഉണ്ട്. സോ 1189 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1400 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 18% വരെ റിട്ടേൺസ് കിട്ടും. ഇപ്പോൾ ഡൈവേഴ്സിഫൈഡ് സെഗ്മെൻറ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. ഓക്കെ, ഫെർട്ടിലൈസർ, അതുപോലെ ക്ലോറോ വിനൈൽ ആൻഡ് സിമെൻറ്റ്, ഇതൊക്കെ മാനുഫാക്ചർ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് ക്രിസിൽ. ക്രിസിൽ 5.37% ഇന്ന് കയറിയിരിക്കുന്നു. സോ 4484 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 4500 വരെ പോകാൻ സാധ്യതയുണ്ട്. അതായത് 500 points മുകളിൽ പോകും. 11% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റോക്ക് CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്, 4.43%. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ജൂൺ 28 മുതൽ ഒരു ബോക്സ് റെക്ടാംഗിൾ ബോക്സ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2540 ആ ഒരു റേഞ്ച് പോവുകയാണെങ്കിൽ 3040 വരെ പോകാൻ സാധ്യതയുണ്ട്. അതായത് 500 points മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. 18% വരെ റിട്ടേൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. സെയിൽസ് ഗ്രോത്ത് 10 ഇയേഴ്സ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതുപോലെ ഡിവിഡൻഡ് പേ ഔട്ട് നന്നായിട്ട് ചെയ്യുന്നു. നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. ഡെറ്റ് ഫ്രീ ആണ്. അപ്പോൾ അതെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ്. പിന്നെ മിസ്സലേനിയസിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന, എന്നാൽ നല്ലൊരു ഗ്രോയിങ് ആയിട്ട് ഫണ്ടമെന്റലി നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഡൗൺ ട്രെൻഡ് പോകാൻ സാധ്യത അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അത് കാപ്ലിൻ പോയിന്റ് ആണ്. കാപ്ലിൻ പോയിന്റ് ലബോറട്ടറി 6.27% താഴേക്ക് പോയിട്ടുണ്ട്. സോ തുടർന്ന് ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. 1368 ദെൻ 1338 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 4 സ്റ്റോക്കുകളാണ് ഇന്നത്തെ മാർക്കറ്റ് ബേസിസിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ബ്രേക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.